നിഷ്കളങ്കരായ ജനതയ്ക്കുമേൽ സാമ്രാജ്യത്വം ചൊരിഞ്ഞ കൊടും ഭീകരത. ഹിരോഷിമ, നാഗസാക്കി ദിനം. മാനവരാശിക്ക് ഒരിക്കലും മറക്കാനാവാത്ത ദിവസം. ലോകത്ത് ആദ്യമായുള്ള ആറ്റം ബോംബ് പ്രയോഗം മാനവരാശിയെ ഞെട്ടിച്ചു കളഞ്ഞു. ആറ്റം ബോംബ് പ്രയോഗം തകർത്തെറിഞ്ഞത് ജനലക്ഷങ്ങളുടെ ജീവൻ. ഇന്നേക്ക് 74 വർഷം പിന്നിടുമ്പോഴും ആറ്റം ബോംബ് വർഷിച്ചതിൻ്റെ തീവ്രതയും ദൈന്യതയും കുറയുന്നില്ല. 74 വർഷങ്ങൾക്ക് മുൻപ് ആഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ നഗരം അമേരിക്ക വർഷിച്ച ആണവ ബോംബിനെ തുടർന്ന് തകർന്നടിഞ്ഞത്. 1945 ആഗസ്റ്റ് 6 5.5 ലക്ഷം ജനസംഖ്യയുള്ള നഗരത്തിലെ 2 ലക്ഷം പേരും 1950 ഒക്ടോബർ ആകുമ്പോഴേക്കും മരണമടഞ്ഞു. സ്ഫോടനം നടന്ന കേന്ദ്രത്തിൻ്റെ 4 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഹിരോഷിമയിലെ 76,000 കെട്ടിടങ്ങളിൽ 92% കത്തിയമർന്നു. ഭൂമിയിൽ നിന്ന് 580 മീറ്റർ ഉയരത്തിൽ വെച്ചാണ് ഹിരോഷിമയിൽ ബോംബ് പൊട്ടിത്തെറിച്ചത്. 15 കിലോ ടൺ TNT സ്ഫോടകശേഷിയുള്ള ഇത്തരം ബോംബുകൾക്ക് പരമാവധി നാശം സൃഷ്ടിക്കാൻ കഴിയുന്ന കൃത്യമായ ഉയരത്തിലാണ് സ്ഫോടനം നടന്നത്. ഹിരോഷിമ നഗരത്തിലെ 13 ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള എല്ലാം പൂർണ്ണമായും നശിച്ചു. പച്ചമാംസം കരിഞ്ഞതിൻ്റെ മനം മടുപ്പിക്കുന്ന രൂക്ഷഗന്ധം അന്തരീക്ഷത്തിൽ നിറഞ്ഞു. 2 ലക്ഷത്തിലധികം പേർ ആണവ വികിരണത്തിൻ്റെ ഫലമായി ജനിതക വൈകല്യങ്ങളുള്ളവരായിത്തീർന്നു. മാരാരോഗങ്ങൾ ഇന്നും ആയിരങ്ങളെ വേട്ടയാടുന്നു. ഹിരോഷിമ ദുരന്തത്തിൻ്റെ 3 ദിവസം തന്നെ അമേരിക്ക നാഗസാക്കിയെയും തകർത്തെറിഞ്ഞു. 270,000 വരുന്ന ജനസംഖ്യയിൽ 140,000 പേരും 5 വർഷത്തിനകം മരണമടഞ്ഞു. നാഗസാക്കിയിൽ 6.7 ചതുരശ്ര കിലോമീറ്റർ പ്രദേശം പൂർണ്ണമായും നശിച്ചു. കൂടുതൽ നശീകരണശേഷിയുള്ള ബോംബായിരുന്നു നാഗസാക്കിയിലേത്. 22 കിലോ ടൺ TNT ആയിരുന്നു അതിൻ്റെ സ്ഫോടനശേഷി. എന്നാൽ ശരിയായ ഉയരത്തിൽ വെച്ചല്ല ആണവ ബോംബിൻ്റെ സ്ഫോടനം നടന്നത് എന്നതിനാലാണ് നാശനഷ്ടം ആപേക്ഷികമായി കുറഞ്ഞത്. മാത്രമല്ല, നഗരത്തിൻ്റെ ഒരു ഭാഗത്തുണ്ടായിരുന്ന കുന്നുകൾ ആ പ്രദേശത്തെ സംരക്ഷിക്കുകയും ചെയ്തു. ഹിരോഷിമയിൽ സ്ഫോടനം നടന്ന് 1.5 മണിക്കൂറിന് ശേഷം ഒരു തീക്കാറ്റ് അടിക്കാൻ ആരംഭിക്കുകയും ചെയ്തു. അതിൻ്റെ വേഗമാകട്ടെ 2-3 മണിക്കൂറിന് ശേഷവും മണിക്കൂറിൽ 65 കിലോമീറ്റർ ആയിരുന്നു. ഈ തീയിൽ 2 കിലോമീറ്റർ ചുറ്റളവിലെ എല്ലാം ചാമ്പലായി. ജപ്പാൻ കീഴടങ്ങുന്നതിന് തയ്യാറെടുക്കവെയാണ് അമേരിക്ക ആണവായുധം ഉപയോഗിച്ച് ആ രാജ്യത്തെ ആക്രമിച്ചത്. പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണ് ഈ ആണവ ആക്രമണത്തിന് പിന്നിലുണ്ടായിരുന്നത്. 1, സോവിയറ്റ് യൂണിയൻ ജപ്പാൻ പ്രദേശത്ത് കടക്കുന്നത് തടയുക. 2, ജീവനുള്ള വസ്തുക്കളിൽ ആണവായുധം സൃഷ്ടിക്കുന്ന ആഘാതങ്ങൾ പഠിക്കുക എന്നിവയാണവ. അമേരിക്ക, USSR, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ 1945 ഫെബ്രുവരിയിൽ ഒപ്പിട്ട യാൾട്ട കരാറനുസരിച്ച് USSR ജപ്പാനെതിരെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ സമ്മതിച്ചിരുന്നു. എന്നാൽ ഫ്രാങ്ക്ലിൻ റൂസ്വെൽറ്റിൻ്റെ ആകസ്മിക മരണത്തെ തുടർന്ന് അമേരിക്കൻ പ്രസിഡൻ്റായ ഹാരി എസ് ട്രൂമാൻ ആകട്ടെ സോവിയറ്റ് യൂണിയനെ ജപ്പാൻ മണ്ണിൽ കാലുകുത്തുന്നത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. അമേരിക്ക 1945 ജൂണിനും ഓഗസ്റ്റിനുമിടയിൽ ജപ്പാനിലെ 60 നഗരങ്ങളിൽ സാമ്പ്രദായിക ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ക്യോട്ടോ, ഹിരോഷിമ, നാഗസാക്കി, കോക്കുറ, നിഗാട്ട എന്നീ 5 നഗരങ്ങളെ അതിൽ നിന്നൊഴിവാക്കി. ആണവ ബോംബ് ഉപയോഗിച്ചാലുള്ള നാശത്തിൻ്റെ ആഴം മനസ്സിലാക്കുന്നതിനായിരുന്നു അത്. 10 ലക്ഷം ജനസംഖ്യയുള്ള ക്യോട്ടോവിൽ ആണവ ബോംബ് വർഷിക്കാനായിരുന്നു അമേരിക്ക ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അമേരിക്കൻ ഭരണവിഭാഗത്തിലെ ചില ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ മൂലമാണ് അവസാന നിമിഷം ക്യോട്ടോയെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത്. ലോകത്തെ മൊത്തം ആണവായുധ ശേഖരം 1986 22,000 MT TNT ആണെങ്കിൽ 2017 6,600 MT TNT ആയി കുറഞ്ഞിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ശേഖരം തന്നെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് കടുത്ത ഭീഷണിയാണ് ഉയർത്തുന്നത്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, 1 ടൺ TNT കൊണ്ട് തന്നെ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരെയും ഇല്ലാതെയാക്കാൻ കഴിയും. മഹാദുരന്തത്തിൻ്റെ ഈ ദൃശ്യം മനുഷ്യരാശി ഇന്നും അഭിമുഖീകരിക്കുന്ന വെല്ലുവിളിയുടെ ആഴം വ്യക്തമാക്കുന്നു. ഹിരോഷിമയിൽ വർഷിച്ചതിനേക്കാൾ 1,000 മടങ്ങ് സംഹാരശേഷിയുള്ള അണുവായുധങ്ങളാണ് ഇന്നുള്ളത്. അതുകൊണ്ടുതന്നെ ആഗോള ആണവ നിരായുധീകരണം ഇന്നിൻ്റെ ആവശ്യമാണ്. യുദ്ധം മരണമാണ്, സമാധാനം ജീവിതവും.